നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്വീറ്റി ആൻഡ് ഗൈനക് സെൻ്റർ, ചങ്ങനാശ്ശേരി. അണ്ടോത്പാദനത്തെ ഉത്തേജിപ്പിച്ചിട്ട് നമ്മൾ IUI ചെയ്യുമ്പോൾ വിജയസാധ്യത കൂടുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് യൂറിനിൽ നിന്ന് നമുക്ക് ഇഞ്ചക്ഷൻ കിട്ടും. ഇതിനെയാണ് നമ്മൾ യൂണറി ഗണോട്രോഫിൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സയൻറ്റിഫൈ ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് FSH, സയൻറ്റിഫൈ ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് LH, അങ്ങനെയാണ് HMG. ഇപ്പം പ്രായമായ സ്ത്രീകളുടെ യൂറിനിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അപ്പം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അതുപോലെ തന്നെ യൂറിനിൽ നിന്ന് ഈ FSH പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കിട്ടും ഇതിനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ യൂറിനിലുള്ള LH റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ FSH എടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈലി പ്യൂരിഫൈഡ് FSH LH ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പം കുറേ കൂടെ അതിൻ്റെ ഇതാണ്. പിന്നെ റീകോംബിനന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് യൂറിൻ പൊട്ടിങ് ഉണ്ടാകത്തില്ല, അത് ഒരു ഓരോ ബാച്ച് അനുസരിച്ച് വ്യത്യാസം വരത്തില്ല, അതാണ് അതിൻ്റെ ഗുണം. അപ്പം നമ്മൾ ഏതൊക്കെ കേസിലാണ് ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? ഒന്ന്, തലച്ചോറിൽ നിന്ന് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ലെവൽ കുറവുള്ളവരിൽ. രണ്ട്, ക്ലംഫീൻ കൊടുത്തിട്ട് പ്രയോജനമില്ലാത്തവരിൽ. മൂന്നിൽ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തവരിൽ. നാലിൽ നമ്മൾ പ്രായം കൂടിയവരിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യും. പോളിസ്റ്റിക് ഓവറിയിൽ നമ്മുടെ LH ഹൈ ആവുമ്പം നമ്മൾ FSH പ്രിപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം സ്റ്റെപ്പ് ഡൗൺ പ്രോട്ടോക്കോളുണ്ട്. നമ്മൾ ആദ്യം 150 യൂണിറ്റ് വെച്ച് തുടങ്ങി നമ്മൾ ഡോസ് ക്രമേണ കുറച്ച് കുറച്ച് നമ്മൾ വരും. ഓരോ തേർഡ് ഡേയിലും നമ്മൾ 37.5 ഡോസ് വെച്ച് കുറയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു ലോ ഡോസ് 37.5 യൂണിറ്റ് വെച്ച് തുടങ്ങാം. അപ്പം ഇങ്ങനെ ഒരു ഡോമിനൻ ഫോളിക്കിൾ വരുന്നവരെ നമ്മളിതിനെ തുടങ്ങാറുണ്ട്. അപ്പം ഈ പോളിസ്റ്റിക് ഓവറി ഉള്ളവരിൽ നമ്മൾ ലോ ഡോസ് റെജീമാണ് നല്ലത്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ഡേ മുതൽ നമ്മൾ ഗുളിക കൊടുത്തിട്ട് നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ തേർഡ് ഡേ മുതൽ കൊടുക്കുവാണെങ്കിൽ ക്ലോമഫീൻ നമുക്ക് 3, 4, 5, 6, 7 വരും. അതിൽ 5, 6, 7 ദിവസം നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കും. വേറൊരു മെത്തേഡ് നമ്മൾ 3, 4, 5, 6 ദിവസം നമ്മൾ HMG കൊടുക്കുക. പിന്നീട് നമ്മൾ ക്ലംഫീൻ സിട്രേറ്റ് ഒവുലേഷൻ നമ്മൾ 10 ഡേ വരെ കൊടുക്കും. അങ്ങനെ വരുമ്പം നമ്മുടെ ഈ ഒവേറിയൻ ഹൈപ്പർസ്റ്റിമുലേഷൻ വരാനുള്ള സാധ്യത കുറയും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഓവറി സ്റ്റിമുലേഷൻ, അണ്ടോത്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഓവറി സ്റ്റിമുലേഷന് പല പ്രോട്ടോക്കോളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ രോഗിയുടെ ഓവറിയുടെ പ്രതികരണം അനുസരിച്ചും അവരുടെ ആ ഏജ്, അവരുടെ തൂക്കം അനുസരിച്ച് നമ്മളതിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്.